പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രേക്ഷകർ ഇപ്പോഴാണ് അതൊന്ന് ശ്രദ്ധിച്ചത്. സംഭവം രണ്ട് സിനിമയാണ്, എന്നാൽ ഒരേ വേഷം. കൊട്ടാരക്കര ബോബി വരവേൽപ്പ് എന്ന സിനിമയിൽ ധരിച്ചിരിക്കുന്ന ടീഷർട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതേ ടീഷർട്ട് മമ്മൂട്ടിയും ഇട്ടിരിക്കുന്നു. ഈ ഫോട്ടോ ആരാധകർ ഷെയർ ചെയ്തുകൊണ്ട് ചിരിയോടെയാണ് ചില കാര്യങ്ങൾ പറയുന്നത്. രണ്ട് സിനിമയിലും ഒരേ ടീഷർട്ടോ? എന്തായാലും രണ്ടുപേരും കുറച്ചു നേരത്തേക്കേ ഉള്ളൂ ഈ ടീഷർട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരേ ടീഷർട്ട് എന്ന് പറയണോ, അടിച്ചോണ്ട് പോയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട്. 1989 ഏപ്രിൽ 7 എത്തിയ വരവേൽപ്പ് എന്ന മോഹൻലാൽ സിനിമയിൽ കൊട്ടാരക്കര ബോബി ഉപയോഗിച്ചിരിക്കുന്ന ടീഷർട്ട്, അതേപോലെ തന്നെ മമ്മൂട്ടി കാർണിവൽ എന്ന സിനിമയിലാണ് 1989 ജൂലൈ 27 ഇറങ്ങിയ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ഒരേ വർഷം ഇറങ്ങിയ സിനിമ, മാസങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ ചിത്രങ്ങളുടെ ചിത്രീകരണം ഒരേ സമയത്തിൽ തന്നെയായിരിക്കും നടന്നത് എന്ന് കരുതാം. ചിലപ്പോൾ ഒരേ ടീഷർട്ട് തന്നെയായിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരേ പ്രിന്റിലുള്ള പല ടീഷർട്ടുകൾ ഇറങ്ങുമല്ലോ, അതിൽ ഒരേപോലത്തെ അന്നത്തെ ട്രെൻഡ് ആയിരിക്കാം രണ്ടുപേരും ഉപയോഗിച്ചത്. ഇല്ലെങ്കിൽ വസ്ത്രാലങ്കാരം നടത്തിയിരിക്കുന്നത് രണ്ട് സിനിമയിലും ഒരേ ആളായിരിക്കാം, അങ്ങനെയും വന്നിരിക്കാം. എന്തായാലും ഇത് ആരാധകരുടെ ചിരിവടർത്തുകയാണ്. കൂടാതെ കുത്തിപ്പൊക്കിയത് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസുമാകുമ്പോൾ തർക്കങ്ങൾ വരുമല്ലോ. അങ്ങനെ തർക്കവും തമാശയും ഒക്കെയായി സിനിമയിലെ ഈ വിചിത്രമായ ഒരു സംഭവം ആരാധകർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് അവർ കമന്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. കളർ വ്യത്യാസമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പഴയ ചിത്രമല്ലേ. കൂടാതെ ഇതിനു പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തക തന്നെ വരണം, അവരോട് ചോദിക്കാം. എന്തായാലും കണ്ടുപിടിച്ച ആളുടെ ഒബ്സർവേഷൻ അപാരം തന്നെ. പക്ഷേ ഈ ടീഷർട്ട് ട്രെൻഡിങ് ആക്കിയത് മമ്മൂട്ടി തന്നെയാണ്. ആ സീൻ ഇന്നും ആരാധകർ മറക്കില്ല. പല കോമഡി രംഗങ്ങളിലും മുൻപത്തിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഒരു മെഗാ കോമഡി തന്നെയായിരുന്നു അത്.